സാധനം എന്ന് വെച്ചേ. ദീപാത്രം കണ്ട, ഇതെന്തിനാന്നറിയോ? നമ്മളൊരു സർബത്ത് ഉണ്ടാക്കാൻ പോവാണ്. വെറും സർബത്തല്ല, നല്ല സ്നേഹം തുളുമ്പട മൊഹബത്ത് കാ സർബത്ത്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുപോയി പണി തുടങ്ങിയാലോ നമുക്ക്? എടുത്തോടാ. മോനെ വെച്ചോടാ. എന്റെ പൊന്നു. അങ്ങനെ മച്ചാമാരെ, ദേ നമ്മളുടെ മുഹമ്മദ് ക സർബത്ത് ഉണ്ടാക്കാനുള്ള നമ്മുടെ പാത്രം ദേ നമ്മളുടെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഇനി എന്തിട്ടൊക്കെയാണ് പരിചയപ്പെടണ്ടേ? അതാണ് മച്ചാമാരെ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ദി ഐറ്റങ്ങള്. നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഈ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാപ്പി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിൽക്ക് ഷേക്ക് മിക്സുകളാണ്. അതും പല പല ഫ്ലേവറുകളാണ് നമ്മളുടെ മുമ്പിൽ ദേ ഇരിക്കുന്നത്. ഈ ഒരു റമദാൻ മാസത്തിൽ എന്താ പറയുക, നമ്മുടെ നോയമ്പ് തുറക്കായാലും ഒരു റിഫ്രഷ്മെൻറ്റിനൊക്കെ ആയാലും നമുക്ക് കുറേ പേര് ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലായാലും നമുക്ക് അടിപൊളിയായിട്ട് ഏറ്റവും എളുപ്പത്തിൽ മിൽക്ക് ഷേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഫ്ലേവറുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഫ്ലേവറുകൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറാണ്, നമ്മുടെ മിൽക്ക് ഷേക്കിനുള്ള സ്ട്രോബെറി ഫ്ലേവർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയായിട്ടിരിക്കുന്നത് നമ്മളുടെ പിസ്തയാണ്. പിസ്തയുടെ ആ ഒരു ഫ്ലേവർ വരുന്ന മിൽക്ക് ഷേക്ക് നമുക്കിത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബദാമാണ്. ബദാം മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് അടിപൊളിയാണ് ഈ മുതൽ. അത് കഴിഞ്ഞാൽ വരുന്നത് റോസ് മിൽക്കാണ് കേട്ടോ. റോസ് മിൽക്കിൻ്റെ ഫ്ലേവറിനുള്ള ആ ഒരു റോസിൻ്റെ ഫ്ലേവറാണ് ഇത് കാണുന്നത് നമ്മൾ. ഇനി ഇതേ വരുന്നത് നമ്മളുടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന വാനില ഫ്ലേവറാണ്. അത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതും വരുന്നുണ്ട് ഇവിടെ. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കുപ്പിമേ തന്നെ ഇത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മച്ചാമാരെ, ദേ ഹാപ്പി ഡേ. ഈ കാണുന്ന നമ്മളുടെ മിൽക്ക് ഷേക്ക് മിക്സ് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ കാണുന്ന ഒറ്റ കുപ്പി കൊണ്ട് നമുക്ക് 50 ഗ്ലാസ് നമ്മുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതായത് 10 ലിറ്റർ നമുക്ക് കലക്കിയെടുക്കാനായിട്ട് ഈ കാണുന്ന ഒറ്റൊരു ബോട്ടിൽ മതി. നമുക്ക് എന്താ പറയുക, വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ ഇപ്പം എന്താ പറയുക, ഒരുപാട് പേർക്ക് നമുക്ക് നല്ല അടിപൊളി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്താ പറയുക, വെഡിങ് ബർത്ത്ഡേ പാർട്ടി ആനിവേഴ്സറി അങ്ങനെ ആളുകൾ കൂടുന്ന ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പാർട്ടി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് പറ്റും. അതായത് ഈ കാറ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ഏറ്റവും നല്ല ഒരു എന്താ പറയുക മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പം മച്ചാമാരെ, ഏകദേശം 6 ഫ്ലേവറുകൾ നമ്മൾ കണ്ടു. ഇതിൽ ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? മൊഹബത്ത് കാ സർബത്ത്. അപ്പം അതിന് നമുക്ക് വേണ്ട ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീ കാണുന്ന നമ്മുടെ റോസ് മിൽക്കിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഫ്ലേവർ മാത്രം പോരാ, ഇനി നമുക്ക് കുറേ സാധനങ്ങൾ അടുപ്പിക്കാനുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ നമ്മളുടെ മൊഹബത്ത് കാ സർബത്ത് എന്ന് പൊളിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പണികൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ അടുത്തത് കുറേ തണ്ണിമത്തനങ്ങൾ ഇരിക്കുന്നുണ്ട്. മഞ്ഞയും പച്ചയും ചുമപ്പും ചുമപ്പ് പച്ച പച്ചയില്ല. അപ്പോൾ നമ്മളുടെ തണ്ണിമത്തൻ വെച്ച് നമ്മളിത് ആദ്യം കൊത്തി അരിഞ്ഞെടുക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാണ്. അപ്പോൾ ദേ തുണിക്കും മോനെ പണി. നല്ല മൂത്ത തണ്ണിമത്തനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ആഹാ, നല്ല കിടുക്കാച്ചി തണ്ണിമത്തൻ്റെ. അപ്പോൾ ദേ ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി വെക്കണം. മൂത്തണ്ടോ? അപ്പോൾ ദേ നമ്മുടെ വേനൽക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി നമുക്ക് തന്നെ ഒരു നിധിയുണ്ട് നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. കാരണം ഇതിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റുന്ന വേറെ സാധനം. അതും ഈ സമയമാകുമ്പോൾ നമ്മുടെ റേറ്റൊക്കെ കുറച്ച് കിട്ടും കേട്ടോ. ഒരു 20-25 രൂപ കിലോനൊക്കെ റേറ്റ് വരുള്ളൂ. അല്ലെങ്കിൽ തണ്ണിമത്തന് വില ഉണ്ടാവും. വേനൽക്കാലം ആകുമ്പോൾ സാധനം നല്ലോണം വരും. അപ്പോൾ റേറ്റ് കുറവായിരിക്കും. ഈ സാധനം നോക്കിയേ, സംഭവം ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി കണ്ട മഞ്ഞ കളറാണ്. കണ്ട ഇത്ര നേരം നമ്മൾ കണ്ടത് ചുമപ്പാണെങ്കിൽ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് മഞ്ഞയാണ്. അപ്പോൾ കണ്ട രണ്ടാമത്തെ വെറൈറ്റി ആട്ടത്. അപ്പോൾ അതേ മഞ്ഞ കളറും നമ്മൾ എടുത്തു. കണ്ട വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതേ അടുത്ത സാധനം ഇത് കാണുമ്പോൾ മഞ്ഞയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്ത് കളറായിരിക്കും എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ? സംഭവം അമ്മേ ഇതിൻ്റെ ഉള്ളിലുള്ള കളർ എന്താണെന്ന് വെച്ചാൽ പച്ച പച്ചയുടെ നീല നീല മഞ്ഞ. കണ്ട ഇത് ചുമപ്പാണ്. അതായത് പച്ചയുടെ ഉള്ളിൽ മഞ്ഞ, മഞ്ഞയുടെ ഉള്ളിൽ ചുമപ്പും. കൊള്ളാം അല്ലേ?
പൈനാപ്പിളിന്റെ കളർ ആണെങ്കിലും തണ്ണി പോകുന്നുണ്ട്. എടുത്തു പോന്നെ. അപ്പോ ഇനി കൊത്തിയരിയിൽ തുടങ്ങുകയാണ് നമ്മളെ. അപ്പോ ഇതേ സംഭവം കണ്ട, നമ്മൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയരിയാണേ. എന്നിട്ട് കണ്ട ഇതുപോലെ അങ്ങോട്ട് നമ്മൾ ചെത്തി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെടുത്ത തണ്ണിമത്തൻ കുട്ടന്മാരെല്ലാവരെയും നമ്മൾ ഒട്ടും തന്നെ പാഴാക്കി കളയാതെ എല്ലാം നമ്മൾ ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താ പറയുക, അങ്ങാടും കാടും സിക്സാക്ക് പോലെയൊക്കെ നമ്മൾ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം നമ്മളത് കരകര കരകരാന്ന് ഇങ്ങനെ ചെത്തിയിടുകയാണ്. അപ്പോൾ ചടപട ചടപടാന്ന് തീർക്കേണ്ട പണിയാണ്, കാരണം നമുക്ക് ഒരുപാട് തണ്ണിമത്തൻ ഇതേപോലെ ചെത്തിയെടുക്കാറുണ്ട്. നമ്മുടെ അജ്യുതെ അവിടെ വെട്ടിത്തരുന്നു, നമ്മളിവിടെ ഹായ് ഇങ്ങനെ ചെത്തി ചെത്തിയിടുന്നു. കിരൺ അവിടെ തിന്നുകൊണ്ടേയിരിക്കുന്നു, ബ്ലഡി ഫുൾ. അപ്പോൾ അതെ നമ്മളുടെ തണ്ണിമത്തൻ എല്ലാം നമുക്ക് ഇതേപോലെ ചെത്തി തീർക്കാനുള്ളതാണേ. ചൊമ്പ് വെട്ടൻ്റെ കൂട്ടത്തിൽ നമ്മളെ മഞ്ഞയും കൂടി നമുക്ക് വെട്ടിടാട്ടാ. അപ്പോൾ അതെ നമ്മളുടെ മഞ്ഞ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ വെട്ടിടാൻ പോവാണ്. മിക്സ് ചെയ്ത് ഇട്ടിടുന്നേ, സെപ്പറേറ്റ് ആയിട്ടൊന്നും നമ്മൾ ഇടുന്നില്ല. അങ്ങനെ ദേ നമ്മളുടെ മഞ്ഞ തണിമത്തിനും നമ്മൾ അതേപോലെ തന്നെ ചെത്തി ചെത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല നൂറുള്ള ഐറ്റം ആയതുകൊണ്ട് ചെത്തിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാട്ടാണ്. അന്നല്ലേ നമ്മളുടെ ആ ചൊമ്പയിലേക്ക് മഞ്ഞ വന്നപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ എടുത്ത മഞ്ഞ തണ്ണിമത്തനും നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ദേ നമ്മുടെ തണ്ണിമത്തൻ അരിയിൽ തുടങ്ങിയിട്ട് സമയം കുറച്ചായി. കാലത്ത് തുടങ്ങിയിരുന്ന അരിയനാണ് നമ്മൾ ഓരോന്ന് അരിയുടെ സെക്ഷൻ എടുത്ത് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സംഭവം നമ്മൾ കുറേ ഒരു ലോഡ് സാധനം നമ്മൾ എടുക്കുന്നുണ്ട്. വെള്ളം നായിക്കണ്ട, നമുക്ക് ചെറുതായിട്ട് ഒരു ഷെയ്ക്ക് അടിച്ചാല, വലുതായിട്ട് അടിക്കണ്ട, ഷെയ്ക്ക് അടിക്കാം. അപ്പോൾ പിള്ളേർക്ക് ഒരു കിടുക്കാച്ച് ഷെയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, എടപ്പറ്റ് എടപ്പറ്റ്. അപ്പോൾ നമ്മൾ എടപ്പറ്റ് ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് 6 ഫ്ലേവർ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാല് ഇതേ ക്ലാസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി തന്നെ എടുത്ത് അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ ഇത്രയും പാലിന് കുറച്ച് ഫ്ലേവറിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് കണ്ട ഇത്രയും മതിയാവും. സ്ട്രോബെറി കഴിഞ്ഞാൽ പിസ്ത, പിസ്ത കഴിഞ്ഞാൽ വാനില, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരുന്നത് നമ്മുടെ റോസ് മിൽക്കാണ്. റോസ് മിൽക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബദാമാണ്. അങ്ങനെ നമ്മളത് ഓരോ ഫ്ലേവറുകളായിട്ട് ഇങ്ങനെ കളിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മളുടെ ചോക്ലേറ്റും നമ്മളത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മധുരം ആയിരിക്കുമല്ലോ, അപ്പോൾ ഇഷ്ടമുള്ള അത്ര മധുരം കൊണ്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ദേ നമ്മളുടെ പഞ്ചസാര നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാനില ഐസ്ക്രീമിൻ്റെ ഓരോ സ്കൂപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം അങ്ങോട്ട് മിന്നിക്കൂട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലേവറുകളിലും വാനില ഇടാൻ പറ്റില്ല, ചോക്ലേറ്റിൽ മാത്രം നമുക്ക് ചോക്ലേറ്റ് ഇടേണ്ടി വരും, ബാക്കിയെല്ലാം നമുക്ക് വാനില തന്നെ മതിയാവൂട്ടാണ്. അപ്പോൾ അതേ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദേ പിള്ളേർക്കുള്ള ഇടപ്പറ്റി ഷെയ്ക്ക് റെഡി ആയിട്ട്. ആർക്കൊക്കെ ഏതൊക്കെ ഫ്ലേവർ വേണം? നിനക്ക് അത് വേണ്ടേ? ഇത് മതി മോന്, ഞാൻ എടുത്തു കൊടുക്കും, അത് മതി എന്ന് പറഞ്ഞു. പാവം നിനക്ക് എന്താ വേണ്ടി? ബദാം. കൊച്ചിനെ ഏതാണ് വേണ്ടേ? കൊച്ചിന് ചോക്ലേറ്റ്. എന്നാ ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഇതല്ല, ഇതാണ്. ഓക്കെ, ഇത് ഏതൊക്കെയാടാ? വാനില, റോസ്, റോസ് മിൽക്ക്. വാനില അടിച്ചോ, റോസ് മിൽക്ക് എന്തായാലും നമ്മൾ മറ്റേ സാധനം ഉണ്ടാക്കണം അല്ലേ. വാനില അടിപൊളി, ഏറ്റവും അടിപൊളി സാധനം ഏതാണ്? ബദാം. ബദാം ചോക്ലേറ്റ്, ചൂടത്ത് പിസ്ത. അതെ, അങ്ങനെ മച്ചാമാരെ, നമ്മൾ കൊത്തി അരിഞ്ഞെടുത്ത നമ്മളുടെ തണ്ണിമത്തൻ്റെ നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആയി, നമ്മുടെ ആവശ്യത്തിനുള്ള തണ്ണിമത്തൻ നമ്മൾ ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ പാലൊഴിക്കാനുള്ള നേരായിക്കാണ്. നല്ല തണുപ്പിച്ച പാലെടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ വെച്ചാൽ ഇനി നമ്മളുടെ ഹാപ്പി ഡേ റോസ് മിൽക്ക് ഷേക്ക് മിക്സ്, അതായത് ഈ കാണുന്ന മുതലിനെ നേരെ എടുത്തിട്ട് നമ്മളുടെ വലിയ
മുഹബത് ക സർബത്ത് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ ദേ നോക്കി നല്ല അടിപൊളിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഹാപ്പിയുടെ റോസ് മിൽക്ക് ഷേക്ക് മിക്സ് കൂടി ഇതിലേക്ക് വന്നപ്പോൾ സംഭവം അങ്ങോട്ട് കളറായിട്ടാണ്. നമ്മളുടെ ആ ഒരു ഏരിയയിൽ മൊത്തം ആ ഒരു റോസ് മിൽക്കിൻ്റെ സുഗന്ധം ഇങ്ങനെ പടർന്നു വന്നു എന്ന് പറയാം. അത് തന്നെയല്ലേ ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടെക്സ്ചറും കളറും. അങ്ങനെ മച്ചന്മാരെ ഇത് നോക്കി നമ്മളുടെ പാലും അതുപോലെ നമ്മുടെ തണ്ണിമത്തനും പിന്നെ നമ്മളുടെ ഹാപ്പിയുടെ മുഹബത്ത് ക സർബത്തിന് നമ്മളെടുത്ത റോസ് മിൽക്ക് ഷേക്ക് മിക്സും കൂടിയിട്ട് നിൽക്കണ്ട ഇളക്കി നമ്മൾ നല്ല സെറ്റാക്കി എടുക്കുകയാണ്. ഇനി ഇതേ ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയാണ്. ആയി അടിപൊളി നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനിതേ നമ്മുടെ ഐസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഐ കവർ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ആഹാ അപ്പൊ അതെ നമ്മളുടെ മുഹബത്ത് ക സർബത്താണ് മോനെ നമ്മളിതേ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഐസൊക്കെ ഒന്ന് സെറ്റായി വരട്ടേട്ടാ. ആ ഐസൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഹബത്ത് ക സർബത്ത് അങ്ങോട്ട് തണുത്ത് കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയും ഉള്ളിയൊക്കെ അങ്ങോട്ട് എന്താ പറയുക കുളിർന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതേ നമ്മുടെ കസ്കസ ഉണ്ടോ. സോ അതിന് കിട്ടുന്ന സംഭവം നമ്മളുടെ മുഹബത്ത് ക സർബത്ത് അങ്ങോട്ട് കൂളാവും. അങ്ങനത്തെ നമ്മളുടെ മുഹബത്ത് ക സർബത്ത് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഐസ് ഇട്ടതൊന്ന് തണുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ മച്ചന്മാരെ ഇത് നോക്കിയ നമ്മളുടെ മുഹബത്ത് ക സർബത്ത് സർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇവനെ ചെറിയ ചെറിയ ക്ലാസ്സുകളിലേക്ക് പകർത്തി മാറ്റാൻ പോവാണ്. അങ്ങനെ മച്ചന്മാരെ ഇത് നമ്മളുടെ മുഹബത്ത് ക സർബത്ത് നമ്മളിതേ പകർത്തി കൊണ്ടുവന്നേക്കാണ് ഇവിടേക്ക്. അത്ര വലിയ പാത്രം ആയതുകൊണ്ട് നമുക്കത് അവിടെ നിന്ന് പകർത്തി മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതേ ഇവിടേക്ക് പകർത്തി കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നിറച്ചു കൊടുക്കുകയാണേ. അങ്ങനെ മച്ചന്മാരെ നമ്മുടെ ക്ലാസ് എന്ന് അറിയേ നമ്മളിതേ നമ്മളുടെ മുഹബത്ത് ക സർബത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പിള്ളേരെ വിളിച്ചാല മുഹബത്ത് ക സർബത്ത് കുടിച്ചു മുഹബത്ത് എന്നോട്ടാ. യെസ് പിള്ളേര് കളിച്ചത് ക്ഷീണിച്ചിരിക്കുക. ബാടാ ബാടാ മോനെ ബാ കമോൺ. വെൽക്കം ബാ മോനെ ബാ മോനെ വെൽക്കം വെൽക്കം. പിള്ളേര് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. എടാ ബാടാ ഇങ്ങോട്ടേക്ക് ബാ. സംഭവം കളിക്കണ്ടല്ലോ. നമ്മൾ വിചാരിച്ചവരല്ല മുഹബത്ത് ക സർബത്ത് ശരിക്കും മുഹബത്ത് കയറി വരും അല്ലേ. നല്ല കുളിർച്ചയല്ലേ കുടിച്ചു കഴിഞ്ഞപ്പ. എനിക്കുണ്ട് കുളിർച്ച മോനെ. പാക്ക് ചെയ്തോട്ടാ ഉള്ളിലേക്ക് വെച്ചു അറ്റത്തേക്ക് എടുത്തോ. അങ്ങനെ മച്ചന്മാരെ ഇതേ നോക്കിയേ നമ്മളുടെ മുഹബത്ത് ക സർബത്ത് നമ്മളിതേ നോക്കി നല്ല കുപ്പിയിലാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതെവിടേക്കാണ് നമ്മൾ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം കൊടുങ്ങല്ലൂർ. അവിടെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ ചേരമാൻ ജുമാ മസ്ജിദിൽ ഇന്ന് നോയമ്പ് തുറക്കുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മളിന്ന് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ മുഹബത്ത് ക സർബത്താണ് അല്ലേ. അപ്പോൾ സാധനം എന്തേ നമ്മളുടെ ഓരോരോ കേസുകൾ അങ്ങോട്ട് കയറ്റിക്കോ മോനെ. ഒന്ന് നോക്കണ്ട കാണുന്ന പോലെ അല്ല ഓരോ കേസും നല്ല വെയിറ്റ് ഉണ്ട് ഇത്. അങ്ങനത്തെ നമ്മളുടെ അവസാനത്തെ കേസും വെച്ചതേ നമ്മളുടെ വണ്ടിയുടെ ഡിക്കി നിറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളുടെ വണ്ടിയും പൂട്ടി നേരെ നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോവാണ്.
ഞാനും വരാം. പിടിക്കണ്ട, എന്നാ ഞാൻ എടുത്തെടുക്കാം. എങ്ങനെയുണ്ട് മൊഹബത്ത് കഷർബത്ത്? സൂപ്പർ. ഇഷ്ടായാ? അപ്പൊ അവന് ഇഷ്ടായി, നിനക്ക് ഇഷ്ടായാ? മോന് ഇഷ്ടായാ? മോനോ, നീ കുടിച്ചിട്ട് പറയണം. കുടിച്ച് ഇഷ്ടായാ? അടിപൊളി. അങ്ങനെ മോശം മാറി നമ്മുടെ മൊഹബത്ത് കാ സർബത്ത്. അത് കുടിച്ചവർക്ക് എല്ലാവർക്കും മൊഹബത്ത്. സംഭവം അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ നോയമ്പ് തുറക്കി കൊണ്ടുപോയതാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തതാണെങ്കിലും എല്ലാവരും കുടിച്ചിട്ട് ഭയങ്കര ഹാപ്പി, ഭയങ്കര ഇഷ്ടമായതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹാപ്പിയുടെ മിൽക്ക് ഷേക്ക് മിക്സ് വെച്ചുണ്ടാക്കിയ സാധനം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഹാപ്പിയുടെ പല പല ഫ്ലേവറുകളുണ്ട് നമ്മളുടെ ഈ ഒരു മിൽക്ക് ഷേക്കിനുള്ളത്. നേരെ നമ്മളുടെ ഫ്ലേവർ എടുക്കുക, പാലായിട്ട് മിക്സ് ചെയ്യുക, ഇത്തിരി പഞ്ചസാര, ഐസ്ക്രീം ഉണ്ടാകും, ഷേക്ക് റെഡി. അപ്പോൾ ഇതൊക്കെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യങ്ങൾ വരുമ്പോൾ, അതായത് കാറ്ററിങ് അതുപോലെ തന്നെ ഒരു കല്യാണ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റിൽ തന്നെ ഏറ്റവും അടിപൊളി പ്രീമിയം ലെവല് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹാപ്പിയുടെ ഒരു മിൽക്ക് ഷേക്ക് മിക്സ് ഉണ്ടെങ്കിൽ എന്തായാലും പറ്റൂട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ, ഇതിൽ നല്ല വീഡിയോസ് പോയി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീണോടൊപ്പം. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.